നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലെ ഡൈവേർഷൻ ഹെഡ്വർക്ക് ആണ് നോക്കുന്നത്. അപ്പൊ അതില് ഫ്ലഡ് ബാങ്കുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഫ്ലഡ് വരുമ്പോ, അതായത് വെള്ളപ്പൊക്കം വരുമ്പോ സംരക്ഷിക്കുന്ന സ്ട്രക്ചേഴ്സ് നമ്മൾ നോക്കിയ കുറച്ച് സ്ട്രക്ചേഴ്സ് ഏതൊക്കെയായിരുന്നു? എംബാങ്ക്മെന്റ്, പിന്നെ അതുപോലെ ഗൈഡ് ബാങ്ക്, ഓർ അതിന്റെ വേറൊരു പേരാണ് ബെൽ ബണ്ട് അല്ലേ. പിന്നെ അതുപോലെ ഗ്രോയിൻസ്, സ്പർസ് ഓർ ഗ്രോയിൻസ്. പിന്നെ അതിൽ തന്നെ പെർമിയബിൾ ഗ്രോയിൻസ്, ഇംപെർമിയബിൾ ഗ്രോയിൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റോൺ പിച്ചിങ് കൊടുക്കുക അല്ലെ. സ്റ്റോൺസ് ഒക്കെ എംബാങ്ക്മെന്റിൽ കൊടുത്ത്, എംബാങ്ക്മെന്റിന്റെ ഇന്നർ സൈഡിൽ നമ്മൾ സ്റ്റോണ് കൊടുത്ത് അവിടുത്തെ മണ്ണ് ഒലിച്ചു പോവാതെ സഹായിക്കും. പിന്നെ അതുപോലെ ഡ്രഡ്ജിങ് ഓഫ് റിവർ. അപ്പൊ നമ്മള് നോക്കിക്കഴിഞ്ഞത് എംബാങ്ക്മെന്റും അതുപോലെ തന്നെ ഗൈഡ് ബാങ്ക്, ഗ്രോയിൻസ് നോക്കി തുടങ്ങി അല്ലെ. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെർമിയബിൾ ഗ്രോയിൻസിനെ കുറിച്ച്, ഇംപെർമിയബിൾ ഗ്രോയിൻസിനെ കുറിച്ച് പഠിച്ചു. ഇനി ഇന്ന് നമ്മൾ നോക്കുന്നത് പെർമിയബിൾ ഗ്രോയിൻസിനെ കുറിച്ചാണ്. അപ്പൊ ഇംപെർമിയബിൾ ഗ്രോയിൻ എന്ന് വെച്ചാൽ വെള്ളം പെർമിറ്റ് ചെയ്യാത്ത, അതിന് ഉള്ളിൽ കൂടെ ആ ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിലൂടെ വെള്ളം കടന്നു പോവില്ല, അതാണ് ഇംപെർമിയബിൾ അല്ലെ. അപ്പൊ പെർമിയബിൾ എന്ന് വെച്ചാൽ വിച്ച് അലൗസ് ദ വാട്ടർ ടു പാസ് ത്രൂ ദ ഗ്രോയിൻ. ഗ്രോയിൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫേഴ്സ് സ്ട്രക്ചർ അല്ലെ. ബാങ്കിൽ നിന്ന്, റിവർ ബാങ്കിൽ നിന്ന് നമ്മൾ ആ ഒരു റിവറിലേക്ക് കൊടുക്കുന്ന ട്രാൻസ്ഫേഴ്സ് സ്ട്രക്ചർ നമ്മൾ ഇന്നലെ നോക്കി. പല ആംഗിളിലും നമുക്ക് കൊടുക്കാം, ഗ്രോയിൻസ് കൊടുക്കാം അല്ലെ. അത് അതിനെ വെച്ച് നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തു? അട്രാക്റ്റിംഗ് ഗ്രോയിൻസ്, റിപ്പെല്ലിംഗ് ഗ്രോയിൻസ്, ഡിഫ്ലക്റ്റിംഗ് ഗ്രോയിൻസ് അല്ലെ. പിന്നെ അതുപോലെ ഷെയ്പ്പിന്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ടി ഗ്രോയിൻസ്, സ്ട്രെയിറ്റ് ഗ്രോയിൻസ്, ഹോക്കി ടൈപ്പ് ഗ്രോയിൻസ് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നോക്കിയിരുന്നു ഇന്നലെ. അപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇംപെർമിയബിൾ ഗ്രോയിൻസിനെ കുറിച്ചായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് പെർമിയബിൾ ഗ്രോയിൻസ് എന്താന്ന് നോക്കാം. അപ്പൊ പെർമിയബിൾ ഗ്രോയിൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഗ്രോയിൻസ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഈ കരയിൽ നിന്ന് നമ്മൾ വെള്ളത്തിലേക്ക് കൊടുക്കുന്ന സ്ട്രക്ചർ. അത് പല കാര്യങ്ങൾക്കാവാം നമ്മൾ ആ കൊടുക്കുന്നത്, പല പർപ്പസിന് നമ്മൾ കൊടുക്കും. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, എന്തിനൊക്കെയാ നമ്മൾ കൊടുക്കുന്നത്, ഗ്രോയിൻസ് എന്തിനാണ് കൊടുക്കുന്നത്? ഒന്നെങ്കിൽ ആ വരുന്ന ഫ്ലോ കരയെ തട്ടാതെ പോവാൻ വേണ്ടി അല്ലെ. കരയിൽ തട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടുത്തെ മണ്ണ് ഒലിച്ചു പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു വെലോസിറ്റി കുറച്ച് വെള്ളം ആ ഭാഗത്തേക്ക്, കരയിൽ എന്താണ്, എവേ ഫ്രം ദ ബാങ്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രോയിൻസ് കൊടുക്കും. അല്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റിൽ പോണ്ട് ക്രിയേറ്റ് ചെയ്യാം അല്ലെ. വെള്ളം ഇവിടെ സ്റ്റില്ലായിട്ട്, സ്റ്റാഗ്നേറ്റ് ആയിട്ട് നിൽക്കുക. എന്തിനാണ്? സെഡിമെന്റ്സ് ഉണ്ടെങ്കിൽ ആ സെഡിമെന്റ്, അതായത് മൺതരികളൊക്കെ ഡെപ്പോസിറ്റ് ആവാൻ. അപ്പൊ അത്രയും മൺതരികൾ ഡൗൺ സ്ട്രീമിലേക്ക് പോകുന്നത് കുറയും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റിവറിന്റെ വിഡ്ത് കുറയ്ക്കാൻ അല്ലെ. ആ ഞാൻ പറഞ്ഞു, നാവിഗേറ്റ് ചെയ്യാൻ നമുക്ക് നാവിഗേഷൻ ചാനൽ ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ടാണ് നമ്മൾ ഗ്രോയിൻസ് കൊടുക്കുന്നത്. ഇന്നലെ നമ്മൾ നോക്കിയത് ഇംപെർമിയബിൾ ഗ്രോയിൻസ് ആയിരുന്നു, അതായത് വെള്ളം ഇതിനുള്ളിലൂടെ പാസ് ചെയ്യാത്ത ഗ്രോയിൻസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് പെർമിയബിൾ ഗ്രോയിൻസ് ആണ്, അതായത് ഇതിന്റെ ഉള്ളിലൂടെ വെള്ളം ട്രാവൽ ചെയ്യും അല്ലെ, പക്ഷേ വെലോസിറ്റി കുറഞ്ഞു. സോ പെർമിയബിൾ ഗ്രോയിൻസ് എന്ന് പറയുന്നതിന്റെ കോമൺ ടൈപ്പ് ഓഫ് പെർമിയബിൾ ഗ്രോയിൻസ്
ബേസിക്കലി പെർമിയബിൾ ഗ്രോയിൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് ട്രീ ഗ്രോയിൻസ് പിന്നൊന്ന് പൈൽ ഗ്രോയിൻസ്. ഈ ട്രീ ഗ്രോയിൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടെമ്പററി ഇൻ നേച്ചർ ആൻഡ് ഗെറ്റ് വാഷ്ഡ് അവേ ഡ്യൂറിംഗ് ഫ്ലഡ്സ്. അതായത് ടെമ്പററി ആയിരിക്കും, അപ്പൊ ഒരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ ഒലിച്ചു പോവാൻ സാധ്യതയുണ്ട്. സോ ദ ആർ കൺസ്ട്രക്റ്റഡ് എവറി ടൈം ബിഫോർ ഫ്ലഡ്. ഒരു ഫ്ലഡ് വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്നതാണ് പെർമിയബിൾ ഗ്രോയിൻസ്. എ ട്രീ ഗ്രോയിൻ കൺസിസ്റ്റ് ഓഫ് എ തിക് വയർ റോപ്പ് ഫേർംലി ആങ്കേർഡ് അറ്റ് വൺ എൻഡ് ടു ദ ബാങ്ക് ആൻഡ് ടൈഡ് അറ്റ് ദ അതർ ടു എ ഹെവി ബോയ്. അതായത് ഒരു ട്രീ ഗ്രോയിൻ എന്ന് പറയുന്നതിന് എന്താണുള്ളത്, ഒരു തിക്ക് റോപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ കരയിൽ ആ ഒരു കയറിന്റെ ഒരു അറ്റം കെട്ടും, പിന്നെ മറ്റേ അറ്റം നമ്മൾ ഒരു ബോയ് എന്ന് പറഞ്ഞാൽ പൊന്തി കിടക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു ബോയിൽ നമ്മൾ അടുത്ത സ്ട്രക്ചർ കെട്ടും, അടുത്ത എൻഡ് കെട്ടും. Sometimes this wire may be stretched across the river and anchored at its ends. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ റിവർ ചെറുതാണെങ്കിൽ അതിന്റെ വിഡ്ത് കുറവാണെങ്കിൽ നമ്മൾ ഒരു കരയിൽ നിന്ന് മറ്റേ കര വരെ ഒരു കയർ കെട്ടും. മേ ബി സപ്പോർട്ടഡ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഓൺ ട്രൈപോഡ്സ്. അപ്പോ ആ നമുക്ക് വേണമെങ്കിൽ അതിനിടയ്ക്കും സപ്പോർട്ട് കൊടുക്കാം, ആ ഒരു കയറിന് സപ്പോർട്ട് കൊടുക്കാം. അപ്പൊ ഈ പെർമിയബിൾ ഗ്രോയിൻസിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ലോവേഴ്സ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ, ആസ് എ റിസൾട്ട് സെഡിമെന്റേഷൻ ഓക്കേഴ്സ്. അപ്പൊ അത് വെലോസിറ്റി കുറയ്ക്കും. വെലോസിറ്റി, വെള്ളത്തിന്റെ വെലോസിറ്റി കുറഞ്ഞാൽ അതിനകത്തുള്ള പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യും. കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ദിസ് ടൈപ്പ് ഇസ് അബൌട്ട് 40% ദാറ്റ് ഓഫ് ഇംപെർമിയബിൾ ടൈപ്പ് ഓഫ് സെയിം ലെങ്ത്. അപ്പൊ കോസ്റ്റ് വളരെ കുറവാണ് അല്ലെ. ഒന്നാമത് ഇത് ടെമ്പററി സ്ട്രക്ചർ ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ കോസ്റ്റ് വളരെ കുറവാണ്. നമ്മുടെ ഇംപെർമിയബിൾ ഗ്രോയിൻസിനെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ 40% കോസ്റ്റ് പെർമിയബിൾ ഗ്രോയിൻസിന് വരുന്നുള്ളൂ. കൺസ്ട്രക്റ്റഡ് ഇവൺ ഇഫ് ദർ ഇസ് ഫ്ലോ ഇൻ ദ റിവർ, സോ കൺസ്ട്രക്ഷൻ ഇസ് ഈസി ആൻഡ് റാപ്പിഡ്. അപ്പൊ ഈ ഒരു ഗ്രോയിൻസിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എളുപ്പത്തിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം, സ്പീഡിൽ വേഗം തന്നെ നമുക്ക് പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സ്ട്രക്ചറാണ് പെർമിയബിൾ ഗ്രോയിൻസ്. അപ്പോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ ചോയ്സ് ആൻഡ് ഡിസൈൻ ഓഫ് ഗ്രോയിൻസ് നമുക്ക് നോക്കാം. അതായത് ഏത് ഗ്രോയിന് നമ്മൾ വെക്കണം, പെർമിയബിൾ ഗ്രോയിൻസ് വെക്കണോ അതോ ഇംപെർമിയബിൾ ഗ്രോയിൻസ് വെക്കണോ. അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ വേറെയും കുറെ ഗ്രോയിൻസ് പഠിച്ചിരുന്നു അല്ലെ, അട്രാക്ടിങ് ഗ്രോയിൻസ്, റിപ്പെല്ലിംഗ് ഗ്രോയിൻസ്, ഡിഫ്ലക്ടിങ് ഗ്രോയിൻസ്, പിന്നെ അതേപോലെ തന്നെ കുറെ ഷേപ്പിലുള്ള പല പല ഷേപ്സിലുള്ള ഗ്രോയിൻസ് അല്ലെ. അപ്പോ എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് ഗ്രോയിൻ വേണം എന്ന് സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫോൾ ആൻഡ് വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ ദ റിവർ. അപ്പൊ ആദ്യം പറയുന്നത് എന്താ, ആ ഒരു റിവറിന്റെ വെലോസിറ്റി എന്താണോ അതിനടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് ഗ്രോയിൻ വേണം എന്ന് സെലക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ക്യാരക്ടർ ഓഫ് ബെഡ് ലോഡ് കാരീഡ് ബൈ ദ റിവർ. അതായത് നമ്മുടെ ആ ബെഡ്, റിവർ ബെഡ്, റിവറിന്റെ അടിഭാഗത്തുള്ള സോയില് ഏത് തരത്തിലുള്ളതാണ്, ഒരുപാട് സെഡിമെന്റ്സ് ക്യാരി ചെയ്യുന്ന സോയിലാണോ അതോ പാറ പോലെ നിൽക്കുന്ന സോയിൽസ് പാറയാണോ എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അതുപോലെ ഡെപ്ത് ഓഫ് വാട്ടർവേ, മാക്സിമം എച്ച് എഫ് എൽ ആൻഡ് നേച്ചർ ഓഫ് ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ്. അതായത് നമ്മുടെ ഡെപ്തിനെ കുറിച്ചാണ് പറയുന്നത്, ആ റിവറിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം വെള്ളം അതിന് ഉയരാൻ സാധിക്കും, അതായത് ഹൈ ഫ്ലഡ് ലെവല് എത്രത്തോളം പോവാൻ സാധിക്കും. പിന്നെ അതുപോലെ ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ്, എങ്ങനെയാണ് അവിടുത്തെ ഫ്ലഡിന്റെ പാറ്റേൺ, അതായത് ഓരോ സമയത്തിനനുസരിച്ച് ഫ്ലഡ് വേരി ചെയ്യും അല്ലെ. അപ്പൊ അതിന്റെ ഒരു പാറ്റേൺ വരയ്ക്കും, അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിനെയാണ് നമ്മൾ ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് എത്ര ഫ്ലഡ് ഡിസ്ചാർജ് വരും ഓരോ സമയത്തും, ഫ്ലഡ് ഡിസ്ചാർജ് വേഴ്സസ് ടൈം ഗ്രാഫാണ് ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ്.
അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഫ്ലഡ് പാറ്റേൺ എന്നുള്ള എല്ലാ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ ഏത് ഗ്രോയിൻ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ വിഡ്ത് ഓഫ് വാട്ടർവേ അറ്റ് ഹൈ വാട്ടർ ലോ വാട്ടർ ആൻഡ് മീൻ വാട്ടർ അപ്പോൾ നമ്മുടെ വാട്ടർവേന്റെ വിഡ്ത് എത്രയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലും ഏത് ഗ്രോയിൻ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യും പിന്നെ അവസാനം നമ്മൾ ഫണ്ട് അതുപോലെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഇത് രണ്ടും നോക്കും അല്ലെ നമുക്ക് എത്ര ഫണ്ട് ഉണ്ട് അതിൻ്റെ അതിൽ അതിന് എന്താണ് ഉൾക്കൊള്ളിക്കാൻ പറ്റിയ ഒരു ഗ്രോയിനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ടിമ്പർ ആണോ അതോ കോൺക്രീറ്റ് ആണോ അതോ വെറുതെ സാൻഡ് ബാഗുകൾ കൂട്ടി കൂട്ടി വെക്കുന്നതാണോ അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കണം അല്ലേ അപ്പോൾ മെറ്റീരിയൽ അവൈലബിലിറ്റി അതുപോലെ ഫണ്ട് അവൈലബിലിറ്റി അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് ഗ്രോയിൻസ് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത് പിന്നെ അടുത്തൊരു മെത്തേഡാണ് നമ്മുടെ ഫ്ലഡ് പ്രൊട്ടക്ഷൻ മെത്തേഡാണ് ബെഡ് പിച്ചിങ് ആൻഡ് ബാങ്ക് റിവെറ്റ്മെന്റ് അപ്പൊ നമ്മൾ ആ ഒരു ബെഡ് അതായത് നമ്മുടെ റിവർ ബെഡ് റിവർ ബെഡ് എന്ന് ഉദ്ദേശിക്കുന്ന റിവറിന്റെ താഴ്ഭാഗം അതുപോലെ ബാങ്ക് എന്ന് വെച്ചാൽ കര ഇത് രണ്ടും പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ ഫ്ലഡൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഫ്ലോ കൂടുന്ന സമയത്ത് ഇതൊക്കെ ഒലിച്ചു പോവാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനെ തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ദ പ്രൊട്ടക്ഷൻ ഇസ് പ്രൊവൈഡഡ് ബൈ ലേയിങ് എ ക്ലോസ്ലി പാക്ഡ് സ്റ്റോൺ ബ്ലോക്സ് ഓർ ബോൾഡേഴ്സ് ഓർ ഇവൺ കോൺക്രീറ്റ് ബ്ലോക്സ് അല്ലെ നമ്മൾ കല്ല് വെച്ച് കല്ല് വെക്കും അല്ലെങ്കിൽ ബോൾഡേഴ്സ് വലിയ പാറക്കല്ലുകൾ വെക്കും അതും അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്ക് വെച്ച് നമ്മൾ ഈ ബാങ്കും അതുപോലെ തന്നെ ബെഡൊക്കെ പ്രൊട്ടക്ട് ചെയ്യും ദിസ് പെർമനന്റ് റിവെറ്റ്മെന്റ് ആൻഡ് പിച്ചിങ് കൗണ്ടറാക്ട്സ് ദ ജനറൽ ടെൻഡൻസി ഓഫ് വാട്ടർ ടു നോച്ച് എവേ ദ മെറ്റീരിയൽ ഫ്രം ബെഡ് ആൻഡ് ബാങ്ക്സ് അപ്പൊ ഇത് നമ്മൾ വെക്കുന്നതോടുകൂടി നമുക്ക് ആ ഒരു ഇറോഷൻ തടയാൻ സാധിക്കും സോയിൽ ഇറോഷൻ തടയാൻ സാധിക്കും ഓക്കെ അപ്പൊ അതാണ് ഒരു മെത്തേഡ് പിന്നെ അവസാനം പറയുന്ന ഡ്രഡ്ജിങ് ഓഫ് റിവർ എന്താണ് ഡ്രഡ്ജിങ് ഓഫ് റിവർ എന്ന് പറഞ്ഞാല് എന്നുവെച്ചാൽ നമുക്ക് ആ ഒരു അടിഞ്ഞു കൂടിയ മണ്ണ് നമ്മുടെ റിവറിലൊക്കെ സെഡിമെന്റേഷൻ നടക്കും അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെഡിമെന്റ്സ് എല്ലാം അടിഞ്ഞു കൂടും അങ്ങനെ നമ്മുടെ ബെഡ് ലെവൽ ഉയർന്നു വരും അങ്ങനെ ബെഡ് ലെവൽ ഉയർന്നു വരുമ്പോ എന്താ സംഭവിക്കുക ആ ഒരു റിവറിന്റെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു കനാലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു കനാലിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി അതിന് എത്രത്തോളം വെള്ളം പൊള്ളിക്കാൻ പറ്റും ആ കപ്പാസിറ്റി കുറയും അല്ലെ നമ്മളിങ്ങനെ മണ്ണ് ഇങ്ങനെ അടിയിൽ കൂടി കൂടി പൊന്തി പൊന്തി വരികയാന്ന് വെക്കുക അപ്പൊ നമുക്ക് എത്ര വെള്ളം ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്പേസ് കുറയും പിന്നെ അതുപോലെ തന്നെ നാവിഗേഷൻ ചാനൽസ് ആണെങ്കിൽ അതായത് ഷിപ്പൊക്കെ പോകുന്ന വഴിയാണെങ്കിൽ ആ അത്യാവശ്യം വെള്ളത്തിന് ഡെപ്ത് വേണ്ടി വരും അല്ലെ അപ്പൊ ആ ഡെപ്ത് വേണമെങ്കിൽ ഇതിങ്ങനെ അടിഞ്ഞു കൂടിക്കൂടി നമ്മുടെ ബെഡ് ലെവൽ ഉയർന്നു വന്നാൽ എന്ത് പറ്റും ഷിപ്പിനൊന്നും പോവാൻ സാധിക്കില്ല അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മൾ ആ മണ്ണ് അടിയിൽ അടിഞ്ഞു കൂടിയ മണ്ണ് എടുക്കും എടുത്തു മാറ്റും അതിനെയാണ് ഡ്രഡ്ജിങ് എന്ന് പറയാം സോ ടു ഇംപ്രൂവ് ദ നാവിഗബിലിറ്റി ഓഫ് ദ റിവർ ചാനൽ ദ റിവർ സെക്ഷൻ മേ നീഡ് ടു ബി എക്സ്കവേറ്റഡ് അപ്പൊ നമ്മൾ അങ്ങനെ ഒരു നാവിഗബിലിറ്റി അതായത് ഒരു വഴി തടസ്സം ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ആ ബെഡിലുള്ള മണ്ണ് മുഴുവൻ എക്സ്കവേറ്റ് ചെയ്ത് കുഴിച്ച് എടുത്തു മാറ്റും ദിസ് എക്സ്കവേഷൻ ഇസ് കാരീഡ് ഔട്ട് ടു ഇൻക്രീസ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഈവൻ വെൻ ദർ ഇസ് ഫ്ലോ ഇൻ ദ റിവർ ഓക്കെ അപ്പൊ ഇത് പറഞ്ഞത് തന്നെ ഡെപ്ത് കൂട്ടാൻ ആ നമ്മുടെ റിവർ ആണെങ്കിൽ റിവർ അല്ലെ കനാല് എന്തു ആയിക്കോട്ടെ ആ ഒരു വാട്ടർ ബോഡീന്റെ ഡെപ്ത് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡ്രഡ്ജിങ് ചെയ്യുന്നത് ദ പ്രോസസ് ഓഫ് അണ്ടർ വാട്ടർ എക്സ്കവേഷൻ ഇസ് ടേംഡ് ഡ്രഡ്ജിങ്
അപ്പൊ അണ്ടർ വാട്ടർ എക്സ്കവേഷനെയാണ് ഡ്രഡ്ജിങ് എന്ന് വിളിക്കുക. എക്സ്കവേഷൻ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ നമ്മള് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ പോവാണ്. ആ സ്ട്രക്ചർ ഉണ്ടാക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ഫൗണ്ടേഷൻ ആണ് ഉണ്ടാക്കുക, അല്ലെ? ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ മണ്ണില് കുഴി കുഴിക്കണം, അതിനെയാണ് എക്സ്കവേഷൻ എന്ന് പറയാം. അപ്പൊ അതേ കാര്യം നമ്മൾ വെള്ളത്തിന്റെ അടിയിലാണ് ചെയ്യുന്നതെങ്കിൽ, അണ്ടർ വാട്ടർ എക്സ്കവേഷൻ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡ്രഡ്ജിങ്. The machinery is used for this purpose is called a dredger. അതിന് ഉപയോഗിക്കുന്ന മെഷീൻസിനെയൊക്കെ നമ്മൾ എന്താ പേര് വിളിക്കുക? ഡ്രഡ്ജർ. അപ്പൊ പല ടൈപ്പ് ഓഫ് ഡ്രഡ്ജേഴ്സ് ഉണ്ട്. ഡിപ്പർ ഡ്രഡ്ജർ, ഗ്രാബ് ഡ്രഡ്ജർ, ബക്കറ്റ് ഡ്രഡ്ജർ, സക്ഷൻ ഡ്രഡ്ജർ. അത് ഓരോ ഓപ്പറേഷൻസിനനുസരിച്ചും അതിന്റെ രൂപത്തിനനുസരിച്ചും പേര് മാറും. ഓക്കെ, ഇപ്പൊ പല ടൈപ്പ് ഓഫ് ഡ്രഡ്ജേഴ്സ് അവൈലബിൾ ആണ്. അതാണ് ഡ്രഡ്ജിങ് ഓഫ് റിവർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ടേംസിനെ, കുറച്ച് ടേംസ് ആണ് അസോസിയേറ്റഡ് വിത്ത് എന്ത്, നമ്മുടെ ഇറിഗേഷൻ സ്ട്രക്ചർ. ഇറിഗേഷൻ സ്ട്രക്ചേഴ്സിനെ അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് ടേംസിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ആദ്യത്തേതാണ് ഫ്ലെക്സിബിൾ ഏപ്രൺ. അപ്പൊ ഏപ്രൺ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് ഇപ്പൊ പുതിയതല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നോക്കിയിട്ടുണ്ട്, അല്ലെ? ഡിസൈനിലൊക്കെ നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സില് വിയർ, അതുപോലെ എംബാങ്ക്മെന്റ്, അതിന്റെയൊക്കെ ക്രോസ് സെക്ഷൻ നോക്കി, അല്ലെ? എല്ലാം ഈ ഒരു ഷേപ്പ് തന്നെയാണ്, ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പ് തന്നെയാണ്. ആ ഒരു വിയറിന് അല്ലെങ്കിൽ ആ ഒരു എംബാങ്ക്മെന്റിന് നമ്മളൊരു ഫൗണ്ടേഷൻ കൊടുക്കും. അത് നമ്മൾ പറഞ്ഞു, ഫൗണ്ടേഷനിൽ നമ്മൾ പല സ്ട്രക്ചേഴ്സ് പഠിച്ചിരുന്നു, അല്ലെ? എന്തൊക്കെയാണ്? കർട്ടൻ വാൾസ്, ഏപ്രൺസ്, അല്ലെ? നമ്മൾ കുറെ പഠിച്ചിരുന്നു. അപ്പൊ ആ ഏപ്രൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഡൗൺ സ്ട്രീം ഓഫ് ദ ഫിൽറ്റർ. അപ്പൊ നമ്മള് ഈ ഫൗണ്ടേഷനിൽ കൊടുക്കുന്ന സമയത്ത് ആ പറഞ്ഞത് കർട്ടൻ വാൾ, അല്ലെ? ഇതാണ് കർട്ടൻ വാൾ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കർട്ടൻ വാൾ, അല്ലെ? അപ്പൊ ആ കർട്ടൻ വാൾ നമ്മൾ പൊതുവെ പൈൽസ് ആണ് കൊടുക്കുക, ഷീറ്റ് പൈലൊക്കെയാണ് കർട്ടൻ വാൾ ആയിട്ട് കൊടുക്കുക, പൈൽസ് ഒക്കെ. അതെന്തിനാണ് ഈ കർട്ടൻ വാൾ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ വെള്ളം നമുക്ക് ഇവിടെ വെള്ളമുണ്ട്, വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ സ്റ്റോർ ചെയ്ത വെള്ളം എന്തായാലും കുറച്ച് എന്ത് ചെയ്യും, സോയിലൂടെ പെർക്കുലേറ്റ് ചെയ്യും, അല്ലെ? താഴേക്ക് പെർക്കുലേറ്റ് ചെയ്ത് പോവും. ആ പോകുന്ന വെള്ളം എന്ത് ചെയ്യും, ഇങ്ങനെ ഈ ഒരു ലെങ്ത്തിൽ ട്രാവൽ ചെയ്ത് ഈ ഒരു സൈഡിലേക്ക് വരും, നമ്മുടെ വിയറിന്റെ ഡൗൺ സ്ട്രീം സൈഡിലേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ വെള്ളം, ഞാൻ പറഞ്ഞു വെള്ളത്തിന് നമുക്ക് ബയാൻസി ഫോഴ്സ് ഉണ്ട്, അല്ലെ? ഒരു അപ്ലിഫ്റ്റ് കൊടുക്കാം, അതായത് മുകളിലേക്ക് ഒരു തള്ളു കൊടുക്കും വെള്ളം. അങ്ങനെ ചെയ്യുമ്പോ എന്ത് പറ്റും, അങ്ങനെ ഒരുപാട് വെള്ളം സീപ്പ് ചെയ്ത് വരുമ്പോ ഇവിടെ ഒരു ഹോള് തന്നെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യും, ഒരു സീപ്പേജ് പാത്ത് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് ഡൗൺ സ്ട്രീമിൽ വന്ന് അവിടെ അവിടുത്തെ മണ്ണിനെ ഒലിച്ച് കളയും. അപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ ഒരു ഫിൽറ്റർ കൊടുക്കും, അതായത് ഇൻവേർട്ടഡ് ഫിൽറ്റർ എന്നാണ് പറയുക. അതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ, ആ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ്, നമ്മൾ പൈപ്പിംഗ് എന്നാണ് അതിന് പറയുക, ഒരു പൈപ്പ് പോലെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ആ പൈപ്പിംഗ് തടയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഇൻവേർട്ടഡ് ഫിൽറ്റർ. സാധാരണ ഒരു ഫിൽറ്റർ എങ്ങനെയാ ഉണ്ടാവുക, വലിയ വലിയ സ്റ്റോൺസ് താഴെ ഉണ്ടാവും, അതിന്റെ മുകളില് അതിലും ചെറിയ സൈസ് സ്റ്റോൺസ് വെക്കും, അതിന് മുകളിൽ അതിലും ചെറിയ സൈസ് സ്റ്റോൺ വെക്കും, അങ്ങനെ ഒരു ഫിൽറ്റർ ഉണ്ടാവും, അല്ലെ? അത് നേരെ തിരിച്ചു വെക്കുക, അതാണ് ഇൻവേർട്ടഡ് ഫിൽറ്റർ. അങ്ങനത്തെ ഒരു സ്റ്റോൺ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ ഡൗൺ സ്ട്രീമിൽ കൊടുക്കുന്നത്, അതാണ് ഇൻവേർട്ടഡ് ഫിൽറ്റർ. ഓക്കെ, അപ്പൊ അതിന് അതിലും പുറമേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റോൺ ലെയർ കൊടുക്കും.
ആ ലെയറിനെയാണ് ഏപ്രൺ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ഏപ്രൺ അല്ലേ നമ്മുടെ ബെഡിലുള്ള റിവർ ബെഡിലുള്ള സോയിൽ ഒലിച്ചു പോവാതിരിക്കാൻ നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചർ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഡൗൺ സ്ട്രീം ഓഫ് ദ ഫിൽട്ടർ അപ്പോൾ ആ ഫിൽട്ടറിന് കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഈ ഏപ്രൺ It consists of boulder, large enough not to be washed away by the highest likely velocity. അതായത് വലിയ വലിയ കുറച്ചും കൂടെ വലിയ വലിയ കല്ലുകളായിരിക്കും എന്താ ഏപ്രണില് വെക്കുക. കാരണം വെള്ളം വന്നു കഴിഞ്ഞാൽ ഒലിച്ചു പോകാൻ പാടില്ല. മണ്ണ് ഒലിച്ചു പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഈ കല്ലും ഒലിച്ചു പോകാൻ പാടില്ല. അപ്പൊ ആ വെള്ളത്തിന്റെ പ്രഷർ കൊണ്ട് കല്ലൊന്ന് പൊന്തിയാൽ പോലും അതിന്റെ വെയിറ്റ് കൊണ്ട് അത് താഴ്ന്നു നിൽക്കണം അതുകൊണ്ടാണ് കുറച്ച് വലിയ ഡെൻസിറ്റി കൂടിയ കല്ലുകൾ കൊടുക്കുന്നത് വലിയ കല്ലിനെയാണ് നമ്മൾ ബോൾഡേഴ്സ് എന്ന് പറയാം അല്ലേ നിങ്ങൾ ഒരു പക്ഷേ സോയിലിൽ പഠിച്ചിട്ടുണ്ടാവും ജിയോ ടെക്നിക്കലിൽ പഠിച്ചിട്ടുണ്ടാവും ഓരോ പാർട്ടിക്കിൾസിന്റെ സൈസ് അല്ലേ ഏറ്റവും ചെറിയ സൈസ് പാർട്ടിക്കിൾസ് ആണ് ക്ലേ പിന്നെ വരുന്നതാണ് സാൻഡ് പിന്നെ അല്ല ക്ലേ കഴിഞ്ഞാൽ സിൽറ്റ് അല്ലേ സിൽറ്റ് സാൻഡ് സാൻഡിലും വലുതാണ് ഗ്രേവല് ഗ്രേവലിലും വലുതാണ് ബോൾഡേഴ്സ് ഓക്കെ അപ്പൊ ആ ബോൾഡർ സൈസിലുള്ള കല്ലുകളാണ് നമ്മൾ ഏപ്രണിൽ വെക്കുന്നത് അപ്പൊ അത് എത്ര വെലോസിറ്റി വന്നാലും ആ കല്ലിനെ ഒഴുക്കി കൊണ്ടുപോകാൻ സാധിക്കരുത് അപ്പൊ അതാണ് നമ്മുടെ ആവശ്യം The protection provided is enough as to cover the slope of scour of 1.5 by depth of scour as the upstream side of 2 times the depth of scour on the downstream side at a slope of 3. അതായത് 3:1. അതായത് നമ്മുടെ upstream സൈഡില് 2 times the depth of the scour അതുപോലെ ഡൗൺ സ്ട്രീം സൈഡില് 1.5 times ഡെപ്ത് ഓഫ് ദ സ്കൗറും തടയാൻ നമ്മുടെ ഈ ഒരു കൊടുത്ത ഏപ്രണിന് സാധിക്കും ഓക്കെ അപ്പൊ അത്രത്തോളം സ്കൗറിങ് തടയാൻ സാധിക്കും നമ്മൾ ഈ ഒരു ഏപ്രൺ കൊടുക്കുന്നതോടുകൂടി അതാണ് പറയുന്നത് ഓക്കെ അപ്പൊ അതാണ് ഏപ്രൺ ഇനി അടുത്തത് പെർക്കുലേഷൻ പെർക്കുലേഷൻ എന്ന് വെച്ചാൽ എന്താണ് വെള്ളം സർഫസിലുള്ള വെള്ളം ഭൂമിയുടെ അടിയിലേക്ക് ഒഴുകുന്നത് അല്ലെ അപ്പൊ സർഫസിൽ നിന്ന് ആദ്യം അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിനെ ഭൂമി അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇൻഫിൽട്രേഷൻ എന്ന് പറയും ഇൻഫിൽട്രേഷനും കഴിഞ്ഞ് കൂടുതൽ വെള്ളം ഗ്രൗണ്ടിലേക്ക് ഒഴുകുമ്പോൾ ഗ്രൗണ്ട് വാട്ടറിലേക്ക് ഒഴുകുമ്പോൾ ആ ഒരു ഫിനോമിനൻ ആണ് നമ്മൾ പെർക്കുലേഷൻ എന്ന് പറയുന്നത് അല്ലേ വെൻ എ കോളം ഓഫ് വാട്ടർ ഇസ് സ്റ്റാൻഡിങ് എഗെയിൻസ്റ്റ് ദ ഫേസ് ഓഫ് എനി ഇറിഗേഷൻ സ്ട്രക്ചർ ആൻഡ് ഇഫ് ദ സ്ട്രക്ചർ ഹാപ്പൻസ് ടു ബി കൺസ്ട്രക്റ്റഡ് ഓൺ പെർമിയബിൾ ഫൗണ്ടേഷൻസ് ദ വാട്ടർ സ്റ്റാർട്സ് മൂവിങ് അണ്ടർ ദ ഫൗണ്ടേഷൻ വിത്ത് സെർട്ടൺ എമൗണ്ട് ഓഫ് പ്രഷർ ദിസ് മൂവ്മെന്റ് ഓഫ് വാട്ടർ ഇസ് കോൾഡ് ആസ് പെർക്കുലേഷൻ അതായത് ഇപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിയറിനെ കുറിച്ചൊക്കെയാണ് അല്ലെ അപ്പൊ ആ ഒരു വിയറ് അപ്സ്ട്രീം സൈഡില് കുറച്ച് വെള്ളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു വിയറിന് ഫൗണ്ടേഷൻ ഉണ്ടാക്കും അല്ലെ അപ്പൊ ആ ഫൗണ്ടേഷൻ ഒരു പെർമിയബിൾ സോയിലാണെങ്കിൽ അതായത് ഒലിച്ചു പോവാൻ താഴേക്ക് ഒലിച്ചു പോവാൻ സാധ്യതയുള്ള സോയിലാണെങ്കിൽ എന്താണ് The water starts moving under the foundation. ആ വെള്ളം ആ ഫൗണ്ടേഷന്റെ അടിയിലേക്ക് ഒഴുകും വിത്ത് എ സെർട്ടൺ എമൗണ്ട് ഓഫ് പ്രഷർ കുറച്ച് പ്രഷറോട് കൂടി അത് താഴേക്ക് ഒഴുകും അപ്പൊ ആ ഒഴുകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പെർക്കുലേഷൻ എന്ന് വിളിക്കുന്നത് ദിസ് മൂവ്മെന്റ് ഓഫ് വാട്ടർ ഈസ് കോൾഡ് ആസ് പെർക്കുലേഷൻ പിന്നെ പെർക്കുലേഷൻ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു മൂവ്മെന്റ് ഓഫ് വാട്ടർ അതിന്റെ സ്ലോപ്പ് നമ്മളൊരു സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ ദിസ് പെർക്കുലേറ്റഡ് വാട്ടർ
on its way towards the downstream side of the structure loses pressure alle appo nammude aa oru upstream side il ninnu vellam thaalekku olugu thaalekku olugi downstream ilekku povu alle njan parna piping okke pole thaalekku povu downstream side ilekku povu appo adinte pressure koranju koranju varum aadi undayirunna pressure koranju koranju varum alle The pressure ordinates, if plotted, would present a gradually sloping line indicating loss of pressure at every stage. Appo nammal pressure versus distance nammal oru graph varakkiyanengil slope engine irikkum aa pressure koranju varyana appo oru downward slope aanu namukku kitta aa sloping line ineyana percolation gradient ennu parayunnathu manasilayille appo nammal oru graph varakkiyana A pressure versus distance traveled graph വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആദ്യത്തെ പ്രഷർ ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ അല്ലേ കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അതിന്റെ സ്ലോപ്പ് താഴേക്കാവും അപ്പോൾ ആ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ലൈൻ ഈസ് കോൾഡ് പെർകുലേഷൻ ഗ്രേഡിയന്റ് ദ സ്ലോപ്പിംഗ് ലൈൻ ഈസ് കോൾഡ് പെർകുലേഷൻ ഗ്രേഡിയന്റ് സ്ട്രക്ചർ അപ്പോൾ നമ്മുടെ വെള്ളം സ്റ്റോർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്സ്ട്രീം സൈഡിൽ അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഫൗണ്ടേഷൻ ഒരു എന്താണ് പെർമിയബിൾ സോയിലിന്റെ മുകളിലാണെങ്കിൽ വെള്ളം താഴേക്ക് ഒഴുകും ഒഴുകി എന്ത് ചെയ്യും ഈ ഒരു ഡാമിന്റെ അതായത് ഈ ഒരു വിയറിന്റെ മുകളിലേക്ക് പ്രഷർ കൊടുക്കും അല്ലേ വാട്ടർ പ്രഷർ അപ്വേർഡ് നമ്മുടെ ബയാൻസി ഒക്കെ പോലെ മുകളിലേക്ക് ഒരു പ്രഷർ കൊടുക്കും ആ പ്രഷറിനെയാണ് അപ്ലിഫ്റ്റ് എന്ന് പറയുന്നത് അപ്ലിഫ്റ്റ് പ്രഷർ ആ ഒരു വിയറിനെ ഉയർത്താനുള്ള കൊടുക്കുന്ന പ്രഷർ വെൻ ദ പെർക്കുലേറ്റിംഗ് വാട്ടർ എക്സേർട്സ് എക്സസീവ് അപ്വേർഡ് പ്രഷർ ആൻഡ് വെൻ ദ ഏപ്രൺ ഇസ് നോട്ട് സഫിഷ്യന്റ്ലി സ്ട്രോങ് ഇറ്റ് മേ ഫെയിൽ ഡ്യൂ ടു റപ്ചർ അപ്പോ ആ വരുന്ന വെള്ളം ഒരുപാട് പ്രഷർ മുകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതുപോലെ നമ്മുടെ ഉണ്ടാക്കിയ ഏപ്രൺ സ്ട്രോങ് അല്ലെങ്കിൽ എന്ത് പറ്റും നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ തകരാൻ സാധ്യതയുണ്ട് അല്ലേ താഴെ വീണു പോവും ഈ ഒരു ഇത് മുകളിലേക്ക് കൊടുക്കുന്ന പ്രഷർ കാരണം ഈ ഒരു ഡാം വീഴാൻ സാധ്യതയുണ്ട് ദ അപ്ലിഫ്റ്റ് പ്രഷർ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ അപ്സ്ട്രീം ഏപ്രൺ ആസ് ഇറ്റ് ഇസ് സബ്ജെക്റ്റഡ് ടു ദ ഡൗൺവേർഡ് വെയിറ്റ് ഓഫ് സ്റ്റോർഡ് വാട്ടർ വിച്ച് ഇസ് സഫിഷ്യന്റ് ടു ന്യൂട്രലൈസ് ദ എഫക്ട് ഓഫ് അപ്ലിഫ്റ്റ് പ്രഷർ അപ്പൊ നമ്മൾ ഈ ഒരു ഏപ്രൺ എന്ന് പറയുന്നത് അപ്സ്ട്രീമിലും കൊടുക്കുന്നുണ്ട് ഡൗൺ സ്ട്രീമിലും കൊടുക്കുന്നുണ്ട് അല്ലേ പക്ഷേങ്കിൽ അപ്സ്ട്രീമിൽ ഈ അപ്ലിഫ്റ്റ് പ്രഷർ വന്നാലും ഈ മുകളിലുള്ള വെള്ളം ആ വെള്ളത്തിന്റെ വെയിറ്റ് കാരണം അപ്ലിഫ്റ്റ് പ്രഷർ കുറവായിരിക്കും അപ്പോൾ ഇതിൽ ഡോമിനേറ്റ് ചെയ്യുക ഈ വെയിറ്റാണ് വെള്ളത്തിന്റെ വെയിറ്റാണ് കൂടുതൽ അതുകൊണ്ട് താഴേക്ക് തന്നെയായിരിക്കും ഫോഴ്സ് അല്ലേ ദ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് താഴേക്കായിരിക്കും പക്ഷേങ്കിൽ ഡൗൺസ്ട്രീമിൽ എന്താ സംഭവിക്കുക ഡൗൺസ്ട്രീമിൽ അപ്സ്ട്രീമിന്റെ അത്രത്തോളം വെള്ളം ഇല്ല അല്ലെ ഡൗൺസ്ട്രീമിൽ വെള്ളം കുറവായിരിക്കും അപ്പൊ ഒരുപക്ഷെ അപ്ലിഫ്റ്റ് ആയിരിക്കും അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഡൗൺസ്ട്രീം ഏപ്രൺസ് ആണ് തകരാൻ സാധ്യത കൂടുതൽ ദ അപ്വേർഡ് പ്രഷർ എക്സേർട്ടഡ് ബൈ ദ പെർക്കുലേറ്റിംഗ് വാട്ടർ ഇസ് കോൾഡ് അപ്ലിഫ്റ്റ് അപ്ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ അപ്വേർഡ് പ്രഷർ മുകളിലേക്കുള്ള പ്രഷർ എക്സേർട്ടഡ് ബൈ ദ പെർക്കുലേറ്റിംഗ് വാട്ടർ അപ്പൊ ആ ഒലിച്ചു വന്ന വെള്ളം മുകളിലേക്ക് ഉയർത്തുന്ന ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അപ്ലിഫ്റ്റ് ഓക്കെ പിന്നെ വെലോസിറ്റി ഓഫ് പെർക്കുലേഷൻ
As the water percolates under the flow of an irrigation structure, it has certain amount of pressure, and as it flows under the floor, the water should also maintain certain velocity. അതായത് നമ്മുടെ വെള്ളം പെർക്കുലേറ്റ് ചെയ്യും അല്ലേ നമ്മുടെ അപ്സ്ട്രീമിലുള്ള വെള്ളം താഴേക്ക് പെർക്കുലേറ്റ് ചെയ്യും അപ്പോ ഈ പെർക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രഷർ മാത്രമല്ല ഉള്ളത് ആ വെള്ളത്തിന് എന്തുകൂടെയുണ്ട് വെലോസിറ്റി കൂടെയുണ്ട് അല്ലേ ഒരു വെലോസിറ്റിയിലായിരിക്കും ആ വെള്ളം ഒഴുകുന്നത് The velocity with which the percolating water moves is called velocity of percolation. അപ്പോൾ velocity of percolation എന്ന് പറഞ്ഞാൽ ആ മൂവ് ചെയ്യുന്ന വെള്ളത്തിന്റെ ആ പെർക്കുലേറ്റ് ചെയ്യുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി സ്പീഡ് അല്ലേ അതിനെയാണ് വെലോസിറ്റി ഓഫ് പെർക്കുലേഷൻ എന്ന് പറയുന്നത് പിന്നെ അടുത്തതാണ് ക്രീപ്പ് ലെങ്ത് Creep length എന്ന് പറഞ്ഞാൽ the water which percolates into the foundation creeps through the joint between the profile of the base of the weir and the subsoil. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു വിയർ കൺസ്ട്രക്ട് ചെയ്തു എന്ന് വിചാരിക്കുക ഇതാണ് അപ്സ്ട്രീം റിവറിന്റെ അപ്സ്ട്രീം ഇതാണ് ഡൗൺ സ്ട്രീം അല്ലേ അപ്പൊ എന്ത് ചെയ്യും ഈ അപ്സ്ട്രീമിലെ വെള്ളം സോയിലിലൂടെ പെർക്കുലേറ്റ് ചെയ്യും ഇപ്പൊ നമ്മൾ ഇവിടെ കർട്ടൻ വാൾസ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക അതായത് ഷീറ്റ് പൈല് ഒക്കെയാണ് നമ്മൾ കർട്ടൻ വാൾ ആയിട്ട് കൊടുക്കുക അപ്പൊ കർട്ടൻ വാൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വെള്ളത്തിന്റെ ടെൻഡൻസി എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ആ ഒരു ബൗണ്ടറി സർഫസിലൂടെ ഒഴുകാൻ കണ്ടില്ലേ ഈ ഒരു പാത്ത് ഫോളോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പൊ ആ ഒരു ലെങ്ത് എത്രത്തോളം ലെങ്ത് ആ വെള്ളം സഞ്ചരിച്ചു അതാണ് ക്രീപ്പ് ലെങ്ത് ഈ കാണുന്നതാണ് ക്രീപ്പ് ലെങ്ത് ദ ടോട്ടൽ ലെങ്ത് കവേർഡ് ബൈ ദ പെർക്കുലേറ്റിംഗ് വാട്ടർ ടിൽ ഇറ്റ് എമർജസ് ഔട്ട് അറ്റ് ദ ഡൗൺ സ്ട്രീം എൻഡ് ഇസ് കോൾഡ് ക്രീപ്പ് ലെങ്ത് ഇപ്പൊ ഡൗൺ സ്ട്രീം എൻഡിൽ ഇപ്പൊ ഇവിടെ ഒരു ഷീറ്റ് പൈൽ ഉണ്ട് അപ്പൊ ആ ഒരു ഡൗൺ സ്ട്രീം എൻഡിൽ എത്തുന്നത് വരെ എത്ര ദൂരം അത് ട്രാവൽ ചെയ്തു ആ വെള്ളം സഞ്ചരിച്ചു അതാണ് ക്രീപ്പ് ലെങ്ത് അപ്പൊ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെ സഞ്ചരിച്ചു അത് ലെങ്ത് ഡി വൺ തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ഡി വൺ പ്ലസ് പിന്നെ ഇവിടുന്ന് ഇവിടം വരെ വീണ്ടും ഡി വൺ അല്ലെ അപ്പൊ ടു ഡി വൺ പ്ലസ് ഈ ഒരു ലെങ്ത് എൽ വൺ 2d1 plus l1 plus അതുപോലെ തന്നെ 2d2 അല്ലേ ഒരു d2 ഇങ്ങനെ വരും പിന്നെ അതേ ലെങ്ത് ഒന്നും കൂടെ ട്രാവൽ ചെയ്യും 2d2 plus l2 plus പിന്നെ ഇനി അങ്ങോട്ടുണ്ടെങ്കിൽ അതും അപ്പൊ അതാണ് ക്രീപ്പ് ലെങ്ത് എത്രത്തോളം ദ ടോട്ടൽ ലെങ്ത് കവേർഡ് ബൈ ദ പെർക്കുലേറ്റിംഗ് വാട്ടർ ടിൽ ഇറ്റ് എമർജസ് ഔട്ട് ഓഫ് അറ്റ് ദ ഡൗൺ സ്ട്രീം എൻഡ് അതാണ് ക്രീപ്പ് ലെങ്ത് ഈ ഡെഫിനേഷൻസ് ഒക്കെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് രണ്ട് മാർക്കിലും നാല് പാർട്ട് ബിയിലൊക്കെ ആയിട്ട് ചോദിക്കാം കേട്ടോ എല്ലാ ഡെഫിനേഷൻസും ബുക്കിൽ ഉണ്ടാവണേ പിന്നെ അടുത്തതാണ് സ്കൗർ സ്കൗർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ ഒരു ഭാഗത്തുള്ള മണ്ണോ അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ ഒലിച്ചു പോവുക അതിനെയാണ് സ്കൗർ എന്ന് പറയുന്നത് അല്ലേ ഇറ്റ് ഹാസ് എ ബാഡ് ഇഫക്റ്റ് ഓൺ എനി ഇറിഗേഷൻ വർക്ക് അപ്പൊ ഏതൊരു ഇറിഗേഷൻ വർക്ക് ആണെങ്കിലും സ്കൗറിംഗ് എന്ന് പറയുന്നതിന് ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉള്ളത് സിൻസ് എ വിയർ ഇസ് കൺസ്ട്രക്റ്റഡ് ഓൺ എ പെർമിയബിൾ ഫൗണ്ടേഷൻ ഇറ്റ് ഹാസ് ടു ഗിവ് സ്കോപ്പ് ഫോർ ദ പെർക്കുലേറ്റിംഗ് വാട്ടർ ടു ഫ്ലോ അണ്ടർ ഇറ്റ്സ് ഫൗണ്ടേഷൻസ് ഓൾസോ അല്ലെ നമ്മുടെ വിയർ എപ്പോഴും ഒരു പെർക്കുലേറ്റിംഗ് സോയിലിന്റെ മുകളിലാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം വിയർന്ന് താഴേക്ക് ഒലിച്ചു പോവാൻ സാധ്യതയുണ്ട് ഇഫ് പ്രോപ്പർ ലെങ്ത് ഓഫ് ക്രീപ്പ് ആൻഡ് റിലവന്റ് പ്രൊട്ടക്റ്റീവ് വർക്സ് ആർ നോട്ട് പ്രൊവൈഡഡ് അണ്ടർ ദ വിയർ ഫ്ലോർ ദ വാട്ടർ പെർക്കുലേറ്റിംഗ് വി ട്രൈ ടു റീഅപ്പിയർ അറ്റ് എനി പോയിന്റ് അതായത് നമ്മൾ ആ ക്രീപ്പ് ലെങ്ത് നേരത്തെ പറഞ്ഞ പൈൽസ് പ്രോപ്പർ ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും ആ വെള്ളം നേരെ വന്ന് ഡൗൺ സ്ട്രീമിലേക്ക് കയറും ആ ഒരു ഫിനോമിനെയാണ് പൈപ്പിംഗ് എന്ന് പറയുന്നത്
അപ്പോ ആ ഒരു വരുന്ന വെള്ളത്തിന്റെ പ്രഷറിനെ തടയാൻ നമ്മൾ എന്ത് ചെയ്യും, ആ ട്രാവൽ ചെയ്യുന്ന ലെങ്ത് കൂട്ടി കൊടുക്കും. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ പെർക്കുലേഷൻ ഗ്രേഡിയന്റ് അല്ലെ, ആ ഒരു പ്രഷർ നമ്മൾ എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നോ അത്രത്തോളം ആ ഒരു വെള്ളത്തിന് കിട്ടാവുന്ന പ്രഷർ കുറയും അല്ലെ. ആദ്യമുള്ള പ്രഷർ ഉണ്ടാവില്ല അവസാനത്തുമ്പോ. ഓക്കെ, അപ്പോ ആ പ്രഷർ കുറയ്ക്കാൻ നമ്മൾ ഷീറ്റ് പൈൽസ് കൊടുക്കും. അപ്പൊ ക്രീപ്പ് ലെങ്ത് കൂട്ടും അല്ലെ. സിൻസ് ദിസ് പെർക്കുലേറ്റിംഗ് വാട്ടർ ഹാസ് സർട്ടൻ എമൗണ്ട് ഓഫ് പ്രഷർ ഇറ്റ്സ് റീഅപ്പിയറൻസ് മേ കോസ് സ്കൗറിംഗ്. അപ്പൊ അങ്ങനെ ആ പെർക്കുലേറ്റിംഗ് വാട്ടറിന് പ്രഷർ വരുന്നത് കൊണ്ട് എന്ത് പറ്റും, ആ കേറുന്ന സ്ഥലത്ത് ഉള്ള മണ്ണ് ഒലിച്ചു പോവാൻ സാധ്യതയുണ്ട്, സ്കൗറിംഗ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നോക്കൂ, ഈ ഒരു ഫിഗറിൽ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ, ഇത് ഇവിടെ നമ്മുടെ ഒരു റിവർ ബെഡ്, റിവറിൽ കൊടുത്ത പൈലുകളാണത്, ഫൗണ്ടേഷൻസ് ആണത്. ഓക്കെ, ഇത് ബ്രിഡ്ജാണ്, ഒരു ബ്രിഡ്ജ്, ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ വാഹനങ്ങൾ പോകുന്നതാണ്. ഓക്കെ, ആ ബ്രിഡ്ജിന്റെ ഫൗണ്ടേഷൻ ആണ് ഈ കാണിക്കുന്നത്, പിയർ ഫൗണ്ടേഷൻസ് അല്ലെ, അല്ലെങ്കിൽ പൈൽ ഫൗണ്ടേഷൻ, ഏതു ആവാം. അപ്പൊ ആ അപ്പൊ നമ്മുടെ റിവറിന്റെ ഒറിജിനൽ ബെഡ് ലെവലാണ് ഈ കാണിച്ചിട്ടുള്ളത്. കണ്ടോ, ഈ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത് ഒറിജിനൽ റിവർ ബെഡ് ലെവലാണ്. പക്ഷേങ്കില് കുറെ കാലക്രമേണ എന്ത് പറ്റും, ഈ വെള്ളം ഒലിച്ചൊലിച്ച് വെള്ളത്തിന്റെ വെലോസിറ്റി കൂടുന്നതനുസരിച്ചൊക്കെ ഈ മണ്ണ് ഒലിച്ച് ഈ ഒരു ബെഡിന്റെ ബെഡിലുള്ള മണ്ണ് ഒലിച്ചു പോവും, ഒലിച്ചൊലിച്ച് ബെഡ് ലെവൽ അങ്ങ് മാറും അല്ലേ. അപ്പൊ അതാണ്, ഈ പണ്ടത്തെ ബെഡ് ലെവല് മാറി ഇപ്പത്തെ പുതിയ ബെഡ് ലെവല് ഇതായി. ഓക്കെ, ഈ കാണുന്നതാണ് പുതിയ ബെഡ് ലെവല്. അപ്പൊ അവിടെ സംഭവിച്ചത് സ്കൗറിംഗ് ആണ്. ഓക്കെ, ആ മണ്ണ് ഒലിച്ചു പോവാണ് സംഭവിച്ചത്, അതിനെയാണ് നമ്മൾ സ്കൗറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദി ഇഫക്ട് ഓഫ് ദ സ്കൗർ വുഡ് ബി ടു ക്യാരി അവേ ദ പാർട്ടിക്കിൾസ് ഓഫ് സോയിൽ ആൻഡ് ഇഫ് ലെഫ്റ്റ് അൺചെക്ക്ഡ് ഫോർ എ ലോങ്ങർ ടൈം ഇറ്റ് വുഡ് അണ്ടർമൈൻ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വിയർ ഇറ്റ്സെൽഫ്. കണ്ടില്ലേ, അപ്പൊ നമ്മുടെ ആ സ്കൗറിംഗ് കാരണം ആ ഫൗണ്ടേഷൻ നമ്മുടെ മണ്ണിന്റെ അടിയിലായിരുന്നു, അപ്പൊ ആ സ്കൗറിംഗ് നടന്ന് നടന്ന് ഫൗണ്ടേഷൻ പുറത്തെത്തി. അപ്പൊ ഫൗണ്ടേഷൻ പുറത്തെത്തി കഴിഞ്ഞാൽ എന്താ പറ്റ, ഫൗണ്ടേഷന് തകരാറ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതാണ് സ്കൗറിങ്ങിന്റെ നെഗറ്റീവ് എഫക്ട്. അപ്പൊ അതാണ് ആദ്യം പറഞ്ഞത്, സ്കൗറിങ് എപ്പോഴും ഇറ്റ് ഈസ് എ ബാഡ് എഫക്ട് ഓൺ എനി ഇറിഗേഷൻ വർക്ക്. സോ ടു പ്രൊവൈഡ് സഫിഷ്യന്റ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദിസ് സ്കൗറിംഗ് എഫക്ട് എ കറക്റ്റ് ലെങ്ത് ഓഫ് ക്രീപ്പ് ഈസ് ടു ബി പ്രൊവൈഡഡ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ ഷീറ്റ് പൈല് വെച്ച് അതിന് നമുക്ക് വേണ്ട ഷീറ്റ് പൈല് കൊടുക്കണം. അപ്പൊ എന്താണ്, നമ്മൾ ആ ക്രീപ്പ് ലെങ്ത് കൂട്ടുകയാണ് അല്ലെ. ക്രീപ്പ് ലെങ്ത് കൂട്ടി എന്താ ചെയ്യേണ്ടത്, ആൻഡ് പ്രൊട്ടക്റ്റീവ് വർക്ക്സ് ലൈക്ക് സോളിഡ് ഏപ്രൺ ഓർ ലൂസ് ഏപ്രൺസ് ആർ ടു ബി കൺസ്ട്രക്റ്റഡ് അലോങ് ദ ലെങ്ത് ഓഫ് ദ ക്രീപ്പ്. ഇപ്പൊ നമ്മൾ ഡൗൺ സ്ട്രീമില് ഏപ്രൺസും കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ആ വരുന്ന വെള്ളത്തിന്റെ പ്രഷർ കാരണം ഡൗൺ സ്ട്രീമില് മണ്ണ് ഒലിച്ചു പോവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് സ്കൗർ. ഇനി ഇഫക്റ്റ് ഓഫ് പെർക്കുലേഷൻ ആണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച പെർക്കുലേഷൻ, അതായത് ഭൂമിയുടെ അടിയിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങുക അല്ലെ, പെർക്കുലേഷൻ. അപ്പൊ അതിന്റെ ഇഫക്റ്റ് എന്താണ്, അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതൊക്കെ തന്നെയാണ്, അതായത് അപ്ലിഫ്റ്റ് പ്രഷർ. ടു കോസ് ദ അപ്ലിഫ്റ്റ് പ്രഷർ ഓൺ ദ സ്ട്രക്ചർ ആൻഡ് ടോപ്പിൾ ദ സ്ട്രക്ചർ അറ്റ് എനി മൊമെന്റ്. അപ്പൊ എന്താ പറ്റുക, നമ്മള് വെള്ളം അടിയിലേക്ക് പെർക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അപ്ലിഫ്റ്റ് പ്രഷർ കൂടും അല്ലെ, ആ ഒരു വിയറിനെ എന്താണ് മറിച്ചിടാനുള്ള കഴിവ്, അതാണ് ടോപ്പിൾ എന്ന് പറഞ്ഞാൽ ആ വിയറിനെ അപ്ലിഫ്റ്റ് പ്രഷർ കൂട്ടും. താഴേന്ന് പ്രഷർ കൊടുക്കും, താഴേന്ന് പ്രഷർ കൊടുക്കുമ്പോ എന്ത് സംഭവിക്കാം, ആ ഒരു വിയറ് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അല്ലെ. സോ ടു കീപ് ഇറ്റ് ചെക്ക് ദ ലെങ്ത് ഓഫ് ക്രീപ്പ് ഷുഡ് ബി പ്രോപ്പർലി കാൽക്കുലേറ്റഡ്
and protective works like aprons are to be designed correctly both on upstream and downstream sides of the weir. അപ്പൊ നമ്മൾ ആ ഒരു പെർക്കുലേഷന്റെ ഇഫക്റ്റ് തടയാൻ, അതായത് ആ ഒരു വിയർ വീഴുന്നത് തടയാൻ എന്ത് ചെയ്യണം, പ്രോപ്പർ ക്രീപ്പ് ലെങ്ത് കൊടുത്തിരിക്കണം, അതുപോലെ തന്നെ ഏപ്രൺസും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നിങ്ങളുടെ സെക്കൻഡ് മോഡ്യൂൾ ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.